തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി നമുക്കറിയാം. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ GECT അല്ലെങ്കിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെയും ഭാരതത്തിലെയും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട രണ്ടാമത്തെ എഞ്ചിനീയറിംഗ് കോളേജാണിത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യം സ്ഥാപിക്കപ്പെട്ട സാങ്കേതിക കലാലയവും തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഈ സ്ഥാപനം കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായി 2009 മിൻ്റ് ന്യൂസ് പേപ്പർ ഈ കലാലയത്തെ തിരഞ്ഞെടുത്തു. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായിരുന്ന അനേകം വ്യക്തികൾ മികച്ച ശാസ്ത്രജ്ഞന്മാരായും വ്യവസായ സംരംഭകരായും വൻകിട കമ്പനികളുടെ മേധാവികളായും എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ് രംഗത്തെ അഗ്രഗണ്യരായ മറ്റ് സാമൂഹിക രംഗങ്ങളിലും പല രാജ്യങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 1957 ചെമ്പുക്കാവ് മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാമ്പസിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കോളേജിൻ്റെ ഇപ്പോഴുള്ള ക്യാമ്പസ് തൃശൂർ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറി രാമവർമ്മപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 72 ഏക്കറോളം വരുന്ന ഈ ക്യാമ്പസിലേക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരവും വരും. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ രണ്ടാമത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ്. 1958 ഏപ്രിൽ 26 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ക്യാമ്പസിന് തറക്കല്ലിട്ടത്. 1960 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായപ്പോൾ ക്ലാസുകൾ പുതിയ ക്യാമ്പസിലേക്ക് മാറ്റി. കലാലയം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1962 ഫെബ്രുവരി 2 അന്നത്തെ മുഖ്യമന്ത്രിയായ പട്ടം സാവണപ്പിള്ളയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ആദ്യത്തെ പ്രിൻസിപ്പൾ അന്തർദേശീയ തലത്തിൽ അറിയപ്പെട്ടിരുന്ന സിവിൽ എഞ്ചിനീയറും നിരവധി എഞ്ചിനീയറിംഗ് പുസ്തകങ്ങളും രചയിതാവുമായ പ്രൊഫസർ എസ് രാജരാമൻ ആയിരുന്നു. തുടക്കത്തിൽ കേരള സർവകലാശാലയുടെ കീഴിലാണ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. 1968 കോഴിക്കോട് സർവകലാശാല രൂപീകൃതമായതോടെ തൃശൂർ സർവകലാശാലയുടെ കീഴിലും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുകയുണ്ടായി. കോളേജിൽ വർഷം തോറും നടന്നുവരുന്ന സാങ്കേതിക ഉത്സവമാണ് ദ്യുതി. 2012 തുടക്കം കുറിച്ച ദ്യുതി ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച സാങ്കേതിക ഉത്സവമാണ്. വിവിധ സാങ്കേതിക മേഖലകളിലെ പരിപാടികൾ കൂടാതെ നിരവധി പൊതുവായ പരിപാടികളും പ്രോജക്റ്റ് പ്രദർശനങ്ങളും ദ്യുതിയെ വേറിട്ട് നിർത്തുന്നു. 50-ലധികം ഇവൻറ്റുകളുമായി 3 ദിവസമാണ് ദ്യുതി നടക്കാറുള്ളത്. ഇവിടെ പഠിച്ച പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെ നമുക്ക് നോക്കാം. ശ്രീകുമാരൻ തമ്പി, TG രവി, കെ രാധാകൃഷ്ണൻ, VB ചെറിയ, വിട്ടൽ ദാസ് ലീലാധരൻ, ഭാരതീയ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ അരുൺ ബാലകൃഷ്ണൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ശശി തോമസ്, ബാബു ഭരത്വജ്, VJയദേവൻ, VT ബലറാം, ആനന്ദ് നീലകണ്ഠൻ, അജയൻ TR, ഡയറക്ടർ ഓഫ് കൈതടി എന്നിവരാണ് ഇവിടെ പഠിച്ച പ്രമുഖർ.